പ്രിയമുള്ളവരെ, ഇത് റേഡിയോ നൈതൽ 107.8 FM വർത്തമാനം പരിപാടി. ഇന്ന് 2020 ജൂലൈ 20 1195 കർക്കിടകം 5. ഞാൻ ഫാദർ സേവിയർ കുടിയാംശേരി. ഞാൻ അർച്ചന. വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അർച്ചന, ഇന്ന് കർക്കിടക വാവാണ്. കർക്കിടക വാവാണ് നമ്മൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ദിവസം. ഇന്ന് കർത്തവാവാണ്. ഈ ബലിതർപ്പണം നടത്തുന്നത് മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം കടൽ തീരങ്ങളിലാണ്. ആലുവ മണപ്പുറത്തൊക്കെ അതിൻ്റെ തീരത്തും നടത്തുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇപ്പം കോഴിക്കോട് പോയാൽ അവിടെ എല്ലാം കടൽ തീരത്താണ് ഒരുപാട് പേര് വന്ന് ബലിതർപ്പണം നടത്തുന്നത്. ഞാൻ ഇതേക്കുറിച്ച് കർക്കിടക വാവ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതിൽ കേരള കൗമുദി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായി ശ്രാദ്ധമൂട്ടുന്ന കർക്കിടക വാവ് ഇന്ന് പിതൃതർപ്പണത്തിന് മുന്നോടിയായി മനസ്സും ശരീരവും വൃതശുദ്ധമാക്കുന്ന ഒരു ദിവസമാണ് തലേന്ന്. സസ്യാഹാരവും ഒരു നേരത്തെ നെല്ലരി ആഹാരവും കഴിക്കുന്ന വ്രതമാണിത്. നെല്ലരിയാണ് അന്ന് അരി ഭക്ഷണം, അരി ആഹാരം ഒരു നേരമേ കഴിക്കത്തുള്ളൂ. രണ്ടു നേരം ഗോതമ്പോ റവയോ അങ്ങനെയൊക്കെ അതാണ് എഴുതിയിരിക്കുന്നത്. മരിച്ച നക്ഷത്രമനുസരിച്ചും തിഥി അനുസരിച്ചും ശ്രാദ്ധം നടത്താറുണ്ട്. ശ്രാദ്ധ ദിവസം ബലികർമ്മങ്ങൾ നടത്താൻ സാധിക്കാത്തതിന് പരിഹാരം കൂടിയാണ് കർക്കിടക അമാവാസി നാളിലെ ബലിതർപ്പണം. ഇത്തവണ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ഇല്ല. അങ്ങനെ കേരള കൗമുദി അങ്ങനെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പൂർവികരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ വർത്തമാനം പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഒരു പ്രത്യേക വാർത്തയുള്ളത് വാട്സാപ്പിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വളരെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാണ്, പള്ളിത്തോടം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കടൽ തീരമാണ് അവിടെ, അതിൻ്റെ തൊട്ടടുത്താണ് ചെല്ലാനം. അപ്പോൾ ചെല്ലാനത്ത് ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ രോഗാവസ്ഥ. അപ്പോൾ ആളുകൾ പക്ഷേ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ആളുകൾ മാസ്ക് പോലും ധരിക്കാതെ പുറത്തിറങ്ങി നടക്കുകയാണ്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ക്ലീനിങ് തൊഴിലാളികളാണ്, അതായത് മുനിസിപ്പാലിറ്റിയുടെ ക്ലീനിങ് വർക്കേഴ്സ് ആണ്. അവര് മാസ്ക് വെച്ചിട്ടില്ല. അതാണ് ഇവരെത്തിയിട്ട് ചോദിക്കണം എന്ന് വരെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഹൈവേയിലാണ്, ട്രാഫിക് ആയിരുന്നു. മാസ്ക് വയ്ക്കാതെ ഈ കടൽ തീരത്തും ആൾ, ഇതാണ് കടൽ തീരത്താണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. ആളുകൾ അവിടെ മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങി സാധാരണ പോലെ നടക്കുക. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ ഫാദർ ആന്റണി വാലയിൽ ഒരു മൈക്ക് ഒരു ലോറിയിലോ എന്തോലോ ഫിറ്റ് ചെയ്തെടുത്തിട്ട് ആ പൊതുനിരത്തിലൂടെ റോട്ടിലൂടെ നടന്നുകൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കുകയാണ്. എന്നിട്ട് ഒരു സമയം എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് കേൾക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം റോട്ടിൽ, നടു റോട്ടിൽ മുട്ട നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പോകണം, നിങ്ങൾ വീടുകളിൽ ഒതുങ്ങി വീടുകളിലേക്ക് മാറി നിൽക്കണം, ഇവിടെ നിൽക്കാൻ പാടില്ല, വളരെ അപകടം പിടിച്ച സാഹചര്യമാണ് എന്നൊക്കെ അദ്ദേഹം ആളുകളെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ ഇന്ന് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് പള്ളിത്തോട്ടിൽ നിന്ന്. ആ ട്രോൾ ഇങ്ങനെയാണ്, വളരെ സുന്ദരമായി ഇടവക അംഗങ്ങളെ കൊറോണ സംബന്ധിച്ച് ബോധവൽക്കരിച്ച ഞങ്ങളുടെ വികാരിയച്ഛന് ഒരു സല്യൂട്ട് എന്ന്, എന്നിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്യുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ നിറയെ എല്ലാ സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടായിരുന്നു ഫാദർ ആന്റണി. അപ്പോൾ ഫാദർ ആന്റണി വാലയിൽ ചെയ്തത് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടു റോട്ടിൽ മുട്ട നിന്ന് ആവശ്യപ്പെട്ടില്ലേ, അതൊരു കൊള്ളാവുന്ന കാര്യമായിട്ട് തോന്നി. അല്ല, അത്രയും റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് വരിക എന്ന് പറഞ്ഞാൽ ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല, ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല, അതാണ് ഒരു വിഷയം. പക്ഷെ അവർക്ക് ഇത് വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും കിടന്നുകൊണ്ട് വിഷമിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ ഇതിനിടയിൽ ഭയങ്കര കടൽക്ഷോഭമായിരുന്നു. നമ്മൾ സാധാരണ കണ്ടുമുട്ടുന്നതിനേക്കാൾ പലപ്പോഴും കടൽക്ഷോഭമുണ്ട്, ഞാനും കടൽ തീരത്തൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇന്നലെ വളരെ രൂക്ഷമായ കടൽക്ഷോഭമായിരുന്നു. ഇന്നും 11:30 ശേഷം നല്ല കടൽക്ഷോഭം വേലിയേറ്റം ഉണ്ടാകും എന്നാണ്. പ്രത്യേകിച്ചും കർക്കിടക വാവ് സംബന്ധിച്ച് നല്ലതുപോലെ കടൽ കയറുന്ന ഒരു രീതിയുള്ളതാണ്. അപ്പം അതുണ്ടാകുമെന്നാണ് പറയുന്നത്.
ഇന്നലെ പ്രത്യേകിച്ചും ചെട്ടികാട്, തുമ്പോളി, കാട്ടൂർ, ഒറ്റമശ്ശേരി, ചെല്ലാനം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രൂക്ഷമായ കടൽക്ഷോഭമായിരുന്നു. നമ്മൾ ആ വിവരം ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ സമയം നിൽക്കാത്തത് ആളുകൾ വന്നു കൂടും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം ഈ പള്ളി സംബന്ധിച്ച് ഞാൻ ഓർത്തെടുക്കുന്നത് എന്താ അറിയാമോ, പള്ളിയിൽ ഞങ്ങൾ കുർബാന മധ്യേ പ്രസംഗം പറയും. അച്ഛന്മാർ സുവിശേഷം വായിച്ചിട്ട് ഒരു പ്രസംഗമൊക്കെ പറയും. അപ്പം നമ്മളിങ്ങനെ പ്രസംഗം പോലെ വചനവ്യാഖ്യാനമാണ് പറയുന്നത്, എപ്പോഴും ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്ന ആളുകൾ കേൾക്കുന്നുണ്ടോ, ആളുകളുടെ വികാരം എങ്ങനെയാണ്, അവരും അടുത്തിരിക്കുകയാണോ എന്നൊക്കെയാണ്. ഇപ്പോൾ ഒരു രക്ഷയുമില്ല, ആളുകളുടെ റിയാക്ഷൻ അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുകയാണ്. മാസ്ക് ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നില്ലയോ ഒന്നും മനസ്സിലാകില്ല. പ്രത്യേകിച്ചും ഈ കുറച്ചുകൂടി പരിചയമുള്ള മുഖങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ മനസ്സിലാവും. പുതിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതും ധരിച്ചിരിക്കുമ്പോൾ എന്താണ് അവരുടെ ഫീലിംഗ് എന്ന് എക്സ്പ്രഷൻ മനസ്സിലാക്കുക, അത് പാടാണ്. അല്ല, എല്ലാ ഇപ്പൊ പ്രസംഗമൊന്നും ഒരിടത്തും നടക്കുന്നില്ലല്ലോ, പൊതുവേദികളിലും നടക്കുന്നില്ല. എല്ലാവർക്കും ഇത് അനുഭവപ്പെടും. കാരണം ഈ മാസ്ക് ധരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. മറ്റൊരു കാര്യം ഞാൻ ഓർത്തെടുത്തത് ഈ ഡയറി കുറിക്കുമല്ലോ, എന്നെ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഒന്ന് ബുക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഡയറി മേടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. ആരും ഒരു പ്രോഗ്രാമും നടത്തുന്നുമില്ല, ആരും ബുക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുംകാല പരിപാടികൾ നോട്ട് ചെയ്യുന്ന ഡയറി കുറിപ്പുകൾ ഇനി ആവശ്യമില്ലാതായി, കുറെ കാലത്തേക്കെങ്കിലും ആവശ്യമില്ലാതായിട്ടുണ്ട്. പിന്നെ അന്നന്ന് ഡയറി എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ വളരെ കുറച്ച് കാര്യം എഴുതാനുണ്ടാവും, ആൾക്കാർ കുറച്ചുണ്ടാവും, അതുണ്ടാവുള്ളൂ, അതും കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ആലപ്പി വിൻസെന്റിന്റെ ജന്മദിനമാണ്, 111 ജന്മദിനം. ഇന്നലെ സൺഡേ സപ്ലിമെന്റിൽ ഇത് സംബന്ധിച്ച് നെൽസൺ തൈപ്പറമ്പിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മലയാള സിനിമയിൽ ആദ്യം മുഴങ്ങിയ ശബ്ദത്തിൻ്റെ ഉടമ, ആദ്യം മുഴങ്ങിയ ശബ്ദം എന്താണെന്നറിയോ, ഹലോ ഗുഡ് ലക്ക് ടു എവ്രിബഡി, അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് മലയാള സിനിമയിൽ ആദ്യത്തെ, മലയാള സിനിമയിൽ ആദ്യം മുഴങ്ങിയ വാക്കുകൾ അത് ആലപ്പി വിൻസെൻറ്റിൻ്റേതായിരുന്നു. ഹലോ ഗുഡ് ലക്ക് ടു എവ്രിബഡി. ഉദയ അജന്ത സ്റ്റുഡിയോകളുടെ പ്രാരംഭകൻ ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു. നടൻ, സംവിധായകൻ, ക്യാമറാമാൻ തുടങ്ങിയ മേഖലകളിൽ ബഹുമുഖ പ്രതിഭ. 2020 ജൂലൈ 20 ആലപ്പി വിൻസെൻറ്റിൻ്റെ 111 ജന്മദിനമാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. മലയാള ചലച്ചിത്രത്തിലെ ആദ്യ ഡയലോഗ് 1937 ഓഗസ്റ്റ് 17 സേലത്തെ മോഡേൺ തിയേറ്റർ സ്റ്റുഡിയോയിലാണ് ഈ ശബ്ദം മുഴങ്ങിയത്. അത് മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ എന്ന വിശേഷണത്തിനർഹനായ ആലപ്പി വിൻസെൻറ്റിൻ്റേതായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രം ചികയുന്നവർ ജെ സി ഡാനിയലിൻ്റെ നിശബ്ദ ചിത്രമായ വിഗതകുമാരനിൽ ആണ് ആദ്യം എത്തിപ്പെടുന്നത്. ശബ്ദ സിനിമയായ ബാലനാണ് ആദ്യ മലയാള ചലച്ചിത്രം. കാരണം അതിൽ ശബ്ദമുണ്ടായിരുന്നു, ശബ്ദരൂപത്തിലുള്ള ഭാഷയുണ്ടായിരുന്നു. എന്നാൽ ആദ്യ ശബ്ദ ചലച്ചിത്രമായി അറിയപ്പെടുന്ന ബാലന് മുമ്പ് തന്നെ നിർമ്മാണത്തിലിരിക്കവേ അലസിപ്പോയ മറ്റൊരു ശബ്ദ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു മലയാളത്തിലെ ആദ്യ ഭാഷണ ശകലത്തിന് ആലപ്പി വിൻസെൻ്റ് ജീവൻ പകർന്നത്. ആദ്യം പുറത്തിറങ്ങിയ ശബ്ദചിത്രമായ ബാലൻ്റെയും മറ്റനേകം ചിത്രങ്ങളുടെയും അണിയറയിലും അഭ്രവാളിയിലും തിളങ്ങി നിന്ന വ്യക്തിയാണ് ആലപ്പി വിൻസെൻ്റ്. എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ. ഇന്ന് 2020 ജൂലൈ 20 മഹാനുഭാവൻ തൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ പൂജാതനായിട്ട് 111 വർഷങ്ങൾ തികയുകയാണ്. അദ്ദേഹം തിരിച്ചു പോയിട്ട് 28 വർഷം തികഞ്ഞത് ഇതേ മാസം 12 ആയിരുന്നു എന്നതും ഓർക്കേണ്ടതാകുന്നു. ഹലോ ഗുഡ് ലക്ക് ടു എവ്രിബഡി, മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ആദ്യ ഡയലോഗ്, അതും ഇംഗ്ലീഷ് ഭാഷയിൽ. കൊള്ളാം. മറ്റൊരു കാര്യമുള്ളത്, ആലപ്പുഴയിൽ ഒരു പ്രത്യേകതയുണ്ടായി ഇന്നലെ.
ആലപ്പുഴയിൽ പ്ലാസ്മ ചികിത്സ വിജയിച്ച് ഒരാൾ ആശുപത്രി വിട്ടു. അത്രയും പ്രായമുള്ള ഒരാള്. ഇന്നലെ നമ്മുടെ ജില്ലാ കളക്ടർ പുറത്തുവിട്ട വിവരമാണിത്. അതൊരു നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം. ഡൽഹിയിലാണ് ഇതിപ്പോ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് പ്രയോജനപ്പെടുത്തുന്നത്. അതെ. പ്ലാസ്മ ട്രീറ്റ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗമുക്തനായ വ്യക്തിയുണ്ടല്ലോ, കോവിഡ് വന്നിട്ട് രോഗമുക്തനായ വ്യക്തിയുടെ ബ്ലഡിൽ നിന്ന് അതിനകത്ത് അപ്പൊ ആന്റിബോഡി ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് അത് ഇവർക്ക് ഇൻജക്ട് ചെയ്യും. അല്ലെങ്കിൽ അതൊരു സാധ്യതയാണ് അല്ലേ? അത് കൊള്ളാം. എന്തായാലും ഒരാള് രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ഡൽഹിയിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് അല്ലേ? അതൊരു നല്ല കാര്യം. നമ്മളുടെ ഐ എം എ ഒന്നും സമ്മതിച്ചില്ല, പ്ലാസ്മ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് വിജയിച്ചു വരുന്നു. ഡെങ്കുവിനും ഇത് തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഡെങ്കുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമായിട്ട് ഇവർക്ക് ബ്ലഡ് കൊടുക്കുന്ന പോലെ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. കൊടുക്കും, അത് ശരി. ഇപ്പൊ ഒരു ബ്ലഡ് ഡോണർ ശരിക്കും ബ്ലഡ് മാത്രമല്ല കൊടുക്കുന്നത്, ബ്ലഡിനകത്തുനിന്ന് ഹീമോഗ്ലോബിൻ വേർതിരിച്ചെടുക്കാം, പ്ലാസ്മ വേർതിരിച്ചെടുക്കാൻ പറ്റും, പ്ലേറ്റ്ലെറ്റ്സ് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലഡ് കൊടുക്കുന്നതിലൂടെ. അപ്പൊ ഇപ്പൊ ബ്ലഡ് കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയാണ്. അതെ അതെ, അതൊരു നല്ല പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പുതിയ റിക്വസ്റ്റ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറെ കൃത്യതയുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി അറിയാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം. അദ്ദേഹം എനിക്കറിയില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കൃത്യമായി അറിഞ്ഞിരുന്നു എന്നാണ്. മാത്രമല്ല, ഏറ്റവും പുതിയ വെളിപ്പെടുത്തലനുസരിച്ച് ഈ നയതന്ത്ര പ്രോട്ടോക്കോളുണ്ട്, അത് പല ആവർത്തി കേരളത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന അറ്റാഷയുമായി ബന്ധപ്പെട്ടും മറ്റും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തതും മറ്റും, അത് അങ്ങനെ ഒരു അത് കൊടുക്കണമെങ്കിൽ തന്നെ റിക്വസ്റ്റ് വേണം. അങ്ങനെ റിക്വസ്റ്റ് ഒന്നും ഇല്ലാതെ സ്വപ്ന പറഞ്ഞു എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ പലതും തെറ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. സ്വപ്ന ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഫുൾ ടൈം കരച്ചില്ല എന്നാ പറയുന്നത്. ഇപ്പോഴല്ലേ കരഞ്ഞിട്ട് എന്താ കാര്യം? കാര്യം പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കുന്നില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന്. അത് ശരി, അതൊരു തരത്തിൽ സൂത്രപ്പണിയാണ്. അത് സൂത്രമായിരിക്കും, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമുക്ക് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ രണ്ട് വാർത്തകളെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. ഒന്ന്, കൊറോണയുടെ അവസ്ഥ തന്നെയാണ്, അത് ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പിടിവിട്ടു പോകുമോ എന്ന് വരെ നമ്മൾ ഭയപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വളരുന്നത്. ഇനി ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ആഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലൊരു സിറ്റുവേഷൻ, നമ്മൾ ഇനി എത്ര പ്രിക്കോഷൻസ് എടുത്തിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതായത് സാമൂഹ്യ വ്യാപനം എല്ലായിടത്തും ആകും. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും എടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും റിസ്ക് ആകും. മാത്രമല്ല, എവിടുന്നും പകരാം, അന്തരീക്ഷത്തിൽ നിന്ന് വരെ പകരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, സാമൂഹ്യ വ്യാപനം ആയിക്കഴിഞ്ഞാൽ പിന്നെ രോഗം വന്നിട്ട് ചികിത്സിച്ച് തയ്യാറാക്കാനേ പറ്റത്തുള്ളൂ, വരാതിരിക്കാൻ നോക്കാൻ പറ്റത്തില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സർക്കാർ വേണ്ടതെല്ലാം ആ കാര്യത്തിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതി എന്ന് പറയുന്നത്, ഈ പ്രതിപക്ഷ സംഘങ്ങൾ, അതൊരുപാട് എല്ലാവരും, അത് ബി ജെ പിയും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, എല്ലാവരും ഈ ഒരു പ്രത്യേക ത്രെട്ടിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരത് ചെയ്യുന്ന സർക്കാർ ആൾക്കാരെയും അവരെക്കെതിരെ ആരോപണങ്ങളും, ആരോപണങ്ങൾ സത്യമാണ്, അത് അന്വേഷിക്കേണ്ടതാണ്, അതൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ വന്നൊരു ഈ കർമ്മരംഗത്ത് അവരെ തളർത്തുന്ന തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയല്ല എന്നേ പറയാൻ കഴിയൂ. മറ്റൊരു കാര്യം ഇതേ സ്വരത്തിൽ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ കരുതിയ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ കള്ളക്കടത്താണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി വ്യാപകമായ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ത്രെട്ടൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വഴിവിട്ട് ചെയ്തു പോയിട്ടുണ്ട്. എന്തുമാത്രം മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് കൈയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പം പൊളിറ്റീഷ്യൻസ് പറയുന്നത്, അത് മേ ബി എതിർവശത്തുള്ളവരായിരിക്കാം പറയുന്നത്, ചീഫ് മിനിസ്റ്റർ ഇസ് ഈക്വൽ ടു ചീഫ് സെക്രട്ടറി. അങ്ങനെയാണ് ഓരോ ഫയലും നമ്മൾ സൈൻ ചെയ്ത് പോകുമ്പോ ചീഫ് മിനിസ്റ്റർ അറിഞ്ഞു തന്നെയാണ് സെക്രട്ടറി അതിൽ സൈൻ ചെയ്യുന്നത്. ഞാനല്ലോ സൈൻ ചെയ്തത്, ചീഫ്
സെക്രട്ടറി അല്ലേ സൈൻ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾക്ക് ന്യായം പറയുന്നുണ്ട്. അപ്പോ ചീഫ് മിനിസ്റ്റർ ഇസ് ഈക്വൽ ടു ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്റർ അറിയാണ്ട് ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അതിൽ സൈൻ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് സൈൻ ചെയ്യുന്നതെന്നാണ് പലരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊരു അതൊരു ആർഗ്യുമെന്റ് മാത്രമാണ്, അത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ചീഫ് സെക്രട്ടറി ഒപ്പിട്ടതിന് ശേഷമാണ് ചീഫ് മിനിസ്റ്റർ ഒപ്പിടുന്നത്. അങ്ങനെ വെച്ചിരിക്കുന്ന രണ്ടു മൂന്ന് പേര് ഒപ്പിടണം ഒരു ഒരു ഫയലിൽ. അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടുന്ന ഫയല് മുഖ്യമന്ത്രി സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ സൈൻ ഉണ്ടോ എന്നേ നോക്കുള്ളു, അത് സെക്രട്ടറിയുടെ. അതാണ് ഈ കക്ഷി സാധാരണഗതിയിൽ എപ്പോഴും ചീഫ് സെക്രട്ടറിയെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കും, അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സമയം കിട്ടത്തില്ല, ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരെ പരിപൂർണമായിട്ടും വിശ്വസിക്കുകയാണ് പതിവ്. ഇത് ഈ ചീഫ് മിനിസ്റ്ററുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇങ്ങനെ. ഒരു കമ്പനി എടുത്താൽ പോലും അങ്ങനെയാണ്. ഈ ഒരു കമ്പനിയുടെ എം ഡി സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അയാളൊന്നും വായിച്ചു നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഒരു പ്രിൻസിപ്പൽ സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അയാൾ വായിച്ചിട്ട് നോക്കിയിട്ടൊന്നും അല്ല, അത് അതിന്റെ താഴെയുള്ള ക്ലർക്കുമാരെ സൈൻ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒപ്പിടാവുന്നതാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ചീഫ് സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകമായ അറിവുണ്ടെങ്കിൽ അത് ഒപ്പിടാതിരിക്കാം, ചീഫ് സെക്രട്ടറിയെ വരുത്താം. ഇതെന്താണ്, നിങ്ങളിത് ഒപ്പിട്ടതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. അപ്പോൾ അതിനുള്ള അത്രയുമെങ്കിലും ചെയ്യണമെങ്കിൽ മനസ്സ് അത്രയും ഫ്രീ ആയിട്ടിരിക്കണം. പക്ഷേ ഒരു ചീഫ് മിനിസ്റ്റർ പോലെ ഒരാളുടെ മനസ്സ് അത്രയും അങ്ങനെ ഫ്രീ ആകൂല എന്നുള്ളത് വേറൊരു പ്രശ്നം. എന്തായാലും ചീഫ് മിനിസ്റ്റർ ഈസ് ഈക്വൽ ടു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന നിലപാട് അത്ര നൈയാമികമായും പലതരത്തിലും ശരിയല്ല. പക്ഷെ ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, ആ കെമിസ്ട്രിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. വിശ്വസിക്കണം, അല്ലാതെ എന്ത് ചെയ്യും? ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നു. ഈ ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നില്ല, ഏതാണ്ട് സമാനമായ സംഭവമാണിത്. പക്ഷെ അപ്പം എന്നാൽ പോലും ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്നറിയാം, ഈ ചീഫ് മിനിസ്റ്ററുടെ ഒരു ലയബിലിറ്റിയാണത്. ചീഫ് മിനിസ്റ്ററിൻ്റെ കീഴിലുള്ളവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ ചീഫ് മിനിസ്റ്റർ ലയബിളാണ്. അതിന് പറയുന്ന പേര് വൈക്കേരിയസ് ലയബിലിറ്റി എന്നാണ്. അത് അദ്ദേഹത്തിന് സ്വന്തം ലയബിലിറ്റി അല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നു ചേർന്ന വിനകളുടെ ഒരു സെക്കൻഡ് ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് അല്ല, സെക്കൻഡ് ഗ്രേഡ് ലയബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പക്ഷെ ഇപ്പം നമ്മൾ, ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സ്വർണ്ണക്കടത്ത് അല്ല, കോവിഡാണ്. ഇവിടെ നോക്കൂ, ഒരു തമാശ പറഞ്ഞതല്ല, കടൽ തീരം വളരെ വളരെ പ്രക്ഷുബ്ധമാണ്. ഇന്നലെ കടൽ തീരം മൊത്തം കടൽ കയറ്റമായിരുന്നു. ഒരു വീട് ഉരുട്ട് പിടച്ച് വീഴുന്നത് നമുക്ക് ടി വിയിൽ കാണാമായിരുന്നു. പിന്നെ വീടുകളുടെ മുന്നിലൂടെ ഈ വെള്ളം പോകുന്നു. ഇതും ഈ കോവിഡിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ കംപ്ലീറ്റ് അൺക്ലീൻ ആയില്ലേ, എല്ലാ അഴുക്കും ഒക്കെ ഒഴുകി നടക്കുകയാണ്. ഇതൊക്കെ പ്രതിസന്ധികളാണ്. ഇനി കോവിഡ് വല്ലാണ്ട് വർദ്ധിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവരെ മാറ്റിപ്പാർപ്പിക്കണം. ഇന്നലെ രാത്രി, ഈ കഴിഞ്ഞ രാത്രി അഴീക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു സിന്ധു എന്നെ വിളിച്ചിരുന്നു. സിന്ധു പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് COVID-19 പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അയാളിപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അയാൾ ആരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഉടനെ തന്നെ നമ്മുടെ DDMA വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസുണ്ട്, അത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞു ഈ ഇന്നലെ 52 കേസുകൾ ആലപ്പുഴയിലുണ്ടായി പുതിയത്. അപ്പോൾ ആ കേസുകളുള്ള എല്ലാവരെയും ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ? നമുക്കിവിടെയുള്ള ആംബുലൻസുകളെല്ലാം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അഴീക്കൽ എത്തിച്ചേരും. അവരോട് പറയണം ഭയപ്പെടാതിരിക്കണം, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആംബുലൻസ് അവിടെ ചെന്ന് ഇയാളെ കൊണ്ടുപോരും എന്ന് പറഞ്ഞു. ഞാനത് വിളിച്ചു പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നെ വീണ്ടും വിളിച്ചു, വണ്ടി വന്നു, അയാളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത് ഞാനിത് പറഞ്ഞു ഓർത്ത് എന്താണെന്ന് വെച്ചാലേ, ഇതാണ് അന്തരീക്ഷം. അപ്പോൾ അത്ര രൂക്ഷമാണ്. രാത്രിയും പകലും ഇവിടുത്തെ ഈ രോഗീ പരിചരണ കാര്യവുമായി ബന്ധപ്പെട്ട ആംബുലൻസാണ് ആംബുലൻസ്. അവരും മനുഷ്യരല്ലേ, അവരും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാൻ പവർ മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിനെ അഡ്രസ് ചെയ്യാനാണ്. ഒരു കണക്കിന് നമ്മുടെ ചെറിയ ഏറ്റവും ജില്ലയായ ആലപ്പുഴയുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ ഒക്കെ അവസ്ഥ വളരെ രൂക്ഷമാണ്. അവിടെ ഓരോ ദിവസവും 200 ചില്ലാനം കേസുകളാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും
ഈ പോലീസുകാരെ എതിർക്കുന്നു, രാഷ്ട്രീയ നേതാക്കളെ എതിർക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അന്തരീക്ഷം പലരും ഉണ്ടാക്കുന്നുണ്ട്. അത് ചെയ്യരുത് എന്നാണ് നമ്മളിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതെ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് ഇന്ന് പത്രമെടുക്കുമ്പോൾ എല്ലാ പത്രക്കാർക്കും തന്നെ ഒരു പരസ്യം കിട്ടിയിട്ടുണ്ട്. അതായത് ജെയിൻ എന്ന് പറയുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയാണ്. അപ്പോൾ അതാണ് ഫ്രണ്ട് പേജിൽ കിടക്കുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാതൃഭൂമി പത്രം, അതിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് ഫൈസൽ പിടിയിൽ എന്ന വാർത്തയാണ്. അത് നേരാണ്, എല്ലാവരും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. മംഗളം പത്രം, മംഗളം പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത, കുതിച്ചുയർന്ന് സമ്പർക്കം 76.61%. സമ്പർക്കത്തിലൂടെ പകരുന്നു, അതാണ് വാർത്ത. കേരള കൗമുദി, കേരള കൗമുദിയുടെ പ്രധാന വാർത്ത, ഫൈസൽ ഫരീദ് ദുബായിൽ പിടിയിൽ എന്നാണ്. മിക്കവാറും വാർത്തകൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഹിന്ദു പത്രം, ഹിന്ദു പത്രത്തിലെ മറ്റൊരു കാര്യമാണ്, സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിറ്ററീസ് ഡിഫർ ഓൺ ഡേറ്റ് ഫോർ റീഓപ്പണിംഗ് സ്കൂൾസ്, ആ വാർത്തയാണ്. ദെൻ റിസൈൻ ഓൺ മോറൽ ഗ്രൗണ്ട്സ് കോൺഗ്രസ് ടെൽസ് ഷേഖാവത്ത്, ഈ രണ്ട് വാർത്തകളാണ് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത്. ദീപിക പത്രം, പ്രധാനപ്പെട്ട വാർത്ത, സ്വർണ്ണക്കടത്ത് കേസിലെ 3rd പ്രതി ഫൈസൽ ഫരീദ് അറസ്റ്റിൽ, അതാണ് പ്രധാന വാർത്ത. മലയാള മനോരമ പത്രം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്, സ്വർണ്ണക്കടത്തിൽ 20 ഹവാല സംഘം എന്ന വാർത്തയാണ്. ഇനി നമുക്ക് എഡിറ്റോറിയലുകൾ ശ്രദ്ധിക്കാം. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ, അപായമണി മുഴങ്ങുന്നു എന്നാണ് തലക്കെട്ട്. കേരളം അതിജാഗ്രതയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങണം. കേൾക്കരുതെന്ന് നാം ആഗ്രഹിച്ചതെന്തോ അതിന് തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. കോവിഡിൻ്റെ സമൂഹ വ്യാപനം തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് തീരപ്രദേശങ്ങളായ പൂന്തുറയിലും പുല്ലുവിളയിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ വ്യാപനം സ്ഥിരീകരിച്ചു. അപ്പോൾ അതാണ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ സമൂഹ വ്യാപനത്തെക്കുറിച്ച്. അതുകൊണ്ട് അപായമണി മുഴങ്ങുന്നു എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. രണ്ട് ലേഖനങ്ങൾ ഇതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, റോക്കറ്റ് പ്രൊമോഷൻ, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ഒറ്റയടിക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്തിരുന്നത്. മറ്റൊരാളെ ഉയർത്താൻ ഒരു ലോഡ് ഉത്തരവുകൾ. കേരള ബാങ്കിൽ അടുപ്പക്കാർക്കെല്ലാം അടിപൊളി ശമ്പളം. ഇതൊക്കെ ആൾക്കാർക്ക് ചെകഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ്, നല്ല കാര്യം. മറ്റൊന്ന്, സ്വർണ്ണക്കടത്തും പ്രോട്ടോകോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ TP ശ്രീനിവാസൻ സാറ് എഴുതിയിരിക്കുന്നു. അദ്ദേഹം അംബാസഡറായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഈ രണ്ട് ലേഖനങ്ങളാണ് മനോരമയുടെ കസ്റ്റംസിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടിരുന്ന ആളുകളൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ കള്ളത്തരം ചെയ്യാൻ പറ്റുമായിരുന്നോ, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അല്ല, ഒരു നിയമപരമായ ഒരു യാഥാർത്ഥ്യത്തെ തെറ്റിച്ച് ചെയ്യണമെങ്കിൽ വിവരം വേണം, അറിവില്ലാതെ പരിചയമില്ലാതെ തെറ്റിക്കാൻ പറ്റത്തില്ല. ശരി തന്നെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ഉള്ളതൊക്കെ ഫോളോ ചെയ്താൽ മതി. അത് തെറ്റിച്ചിട്ടുണ്ടെന്ന് മറ്റാരും അറിയാതെ ചെയ്തു തീർക്കണമെങ്കിൽ വിവരം ഉണ്ടാവണം. അവരാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അവരെ പിടിച്ചിട്ട് എന്തെങ്കിലും ഉയർന്ന തസ്തിക കൊടുക്കേണ്ടത്. ഏതായാലും ദീപികയുടെ എഡിറ്റോറിയൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മെല്ലെ പോക്ക് പാടില്ല, ശുചിത്വ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് നിർബന്ധമായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. രണ്ട് ലേഖനങ്ങൾ കൂടെയുണ്ട് ഇതോട് ചേർത്ത്. പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. നമ്മുടെ അഡ്വക്കേറ്റ് DB ബിനുവാണ് ഇക്കാര്യത്തിൽ, അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അഡ്വക്കേറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്, പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു, ഉപഭോക്താവ് ഇനി രാജാവ്. അത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമാണ്. കൺസ്യൂമർ ഈസ് ദ കിങ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് അതിപ്പോൾ വന്നിരിക്കുന്നു. ഇനി നിയമത്തിലെ സുപ്രധാന ചില വ്യവസ്ഥകൾ, ഓൺലൈനിൽ പരാതി സമർപ്പിക്കാം, 3 മാസത്തിനകം കേസ് തീർപ്പാക്കണം. അതൊരു നല്ല കാര്യമാണ്, നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കമ്മീഷനുകൾക്ക് ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അധികാരം, അപ്പീൽ സമർപ്പിക്കാൻ കെട്ടിവയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം. സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള കാലപരിധി 30 ദിവസത്തിൽ നിന്ന് 40 ദിവസമായി വർദ്ധിപ്പിച്ചു. കാതലായ നിയമപ്രശ്നമുള്ള കേസുകളിൽ
ദേശീയ കമ്മീഷനിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കാം. പരാതി സമർപ്പിക്കാനുള്ള സമയപരിധി 2 വർഷം. ടെലികോം ഭവന നിർമ്മാണം എന്നിവയുൾപ്പെടുത്തി നിയമത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. കമ്മീഷനുകളിലെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ മാറ്റം. ധനപരമായ അധികാരപരിധി വർദ്ധിപ്പിച്ചു. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറയുന്നത് വളരെ സുപ്രധാനമായൊരു ആക്റ്റാണ്. നമ്മുടെ ഉപഭോക്താവിനെ രാജാവായി പരിഗണിച്ചുകൊണ്ട് വേണ്ട പ്രത്യേക പരിഗണനകൾ. ഏറ്റവും വലിയ ഒരു കാര്യം ഉപഭോക്താവിനെ കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കേൾക്കാൻ ഒരു സംവിധാനം ഉണ്ടാകുന്നു, അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള കൺസ്യൂമർ കോടതികൾ. മറ്റൊരു ലേഖനം കൂടിയുണ്ട്, ജോൺസൺ വേങ്ങത്തടം, വഴിത്തിരിവാകുന്ന അറസ്റ്റ്, നിരീക്ഷണ വലയത്തിൽ ഉന്നതർ. സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്ത പ്രതികളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഹിന്ദു പത്രത്തിലെ പോളിസി റിട്രീറ്റ് എന്നാണ് തലക്കെട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ട്രംപ് മസ്റ്റ് ഡെലിവർ ഓൺ ജോബ്സ്, നോട്ട് എൻഗേജ് ഇൻ റെട്ടറിക് ഓൺ വിസാസ് ടു സ്റ്റേ ഇൻ ഓഫീസ്. മാർക്കറ്റ് ഫോഴ്സസ് ആൻഡ് കോമൺ സെൻസ് അപ്പിയേർഡ് ടു ട്രയംഫ് ഓവർ ദി നാരോ മൈൻഡഡ് ഇക്കണോമിക് പ്രൊട്ടക്ഷനിസം ഇൻ ദ US ഓൺ സ്റ്റുഡൻറ് വിസാസ്. പ്രസിഡന്റ് ട്രംപ്സ് അഡ്മിനിസ്ട്രേഷൻ ഹാഡ് ടു വാക്ക് ബാക്ക് എ റീസെൻറ്റ് ഇമിഗ്രേഷൻ പോളിസി ദിക്താത്ത് that it would no longer issue visas to university students in programs involving a substantial online component starting in the fall of 2020 semester had this policy withstood the legal challenge that was immediately mounted by Harvard University. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വിസ ലഭ്യമാക്കുന്നതുമായി സംബന്ധിച്ച് ഒരു തിരിച്ചുപോക്ക് പോളിസി ലൈനിലുണ്ടാകുന്നു. ഇനി അവർക്ക് കൊടുക്കില്ല, അവരെല്ലാം വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റില്ല. യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും മറ്റും തിരിച്ച് ഈ വിസ പോളിസിയിൽ, സ്റ്റുഡൻറ്റ് വിസ പോളിസിയിൽ തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ എഡിറ്റോറിയൽ. 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ കൂടിയുണ്ട്. 1, പൈലറ്റിംഗ് പ്രോട്ടോകോൾ ഓഫ് അക്കോമഡേഷൻ. ദ കോൺഗ്രസ് മസ്റ്റ് revisit its past at a time when its leadership wrote the blue book on the art of political reconciliation. ഈ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ അത് എങ്ങനെയാണ് ഓരോരുത്തരെയും അക്കോമഡേറ്റ് ചെയ്തിരുന്നത്, അത് പ്രത്യേകിച്ചും നെഹ്റുവിൻ്റെ ഒരു പോളിസിയുണ്ട്, ആ പോളിസിയിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാം എന്നാണ് ഹരീഷ് ഖരെ എന്ന് പറയുന്ന ലേഖകൻ എഴുതിയിരിക്കുന്നത്. മേക്ക് ദ റൈറ്റ് കോൾ ഓൺ മലബാർ ഗോയിങ് ക്വാഡ്. ഇന്ത്യാസ് പ്ലാൻ ഫോർ നേവൽ കോളീഷൻ ബിൽഡിംഗ് അലോൺ വിൽ നോട്ട് ക്രെഡിബിളി ഡിറ്റർ ചൈനാസ് മിലിറ്ററി പവർ ഇൻ ദ ഇന്ത്യൻ ഓഷൻ. അതായത് ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യ ചൈന റിലേഷന് എങ്ങനെയാണ് നമ്മുടെ ഒരു ഔന്നത്യം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതെന്നാണ് അതിൽ പറയുന്നത്. കേരള കൗമുദിയിൽ ഇക്കുറി എഡിറ്റോറിയൽ ഇല്ല. ഇന്ന് അങ്ങനെ ഒരു എഡിറ്റോറിയൽ കാണുന്നില്ല. അതിന് പകരം കുറേ ലേഖനങ്ങളൊക്കെ ഉണ്ട്. ചൈനയെ ഒതുക്കാൻ ഇന്ത്യയുടെ സാമ്പത്തിക നിയന്ത്രണ രേഖ, കരൾ വീക്കത്തിന് യോഗ ചികിത്സ. ഈ യോഗ ചികിത്സ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ കാര്യം. പ്രത്യേകിച്ച് ഈ കാലത്ത് അത് നല്ലതാണ്, കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. മംഗളപത്രത്തിൻ്റെ എഡിറ്റോറിയൽ, സ്വർണത്തെ സോളാർ കൊണ്ട് തടുക്കരുത്. അല്ല, അതിപ്പോൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഇത് രണ്ടും രണ്ടാണ്, ഇങ്ങനെ പിന്നെ സോളാറും സ്വർണ്ണക്കള്ളക്കടത്തും രണ്ടും തുല്യമായിട്ട് കണ്ട് പറയാൻ പറ്റത്തില്ല. അതൊരു കാരണവശാലും ശരിയല്ല എന്നാണ് ലേഖനം. മറ്റൊന്ന്, ഒരു ലേഖനം കൂടെ കൊടുത്തിട്ടുള്ളത്, ക്യൂബ മുകുന്ദനും ചീന ഭരണിയും എന്ന് പറഞ്ഞിട്ട് നാട്ടുമുറ്റം എന്ന പേരിൽ KR പ്രമോദ് എഴുതിയിരിക്കുന്ന രസകരമായൊരു ലേഖനം. മാതൃഭൂമി പത്രം, മാതൃഭൂമി പത്രത്തിലെ എഡിറ്റോറിയൽ, സുതാര്യമാവണം കൺസൾട്ടൻസി എന്നാണ്. ഇപ്പോൾ കൺസൾട്ടൻസി എക്സിക്യൂട്ടീവ് ആയതിന് ശേഷം ഭയങ്കര പ്രതിസന്ധികളാണ്, അത് സുതാര്യമാക്കണം എന്നതാണ് എഡിറ്റോറിയൽ. എല്ലാ കൺസൾട്ടൻസിക്കും എൻക്വയറി വരുവാണ്, ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് വേണ്ടതാണ്. ഇനി 2 ലേഖനങ്ങൾ കൂടെയുണ്ട്. ആ ത്യാഗത്തെ ഇല്ലാതാക്കരുത് എന്ന് ET മുഹമ്മദ് ബഷീർ എഴുതിയിരിക്കുന്നു. അങ്ങനെയൊരു ലേഖനമുണ്ട്, ആ ത്യാഗത്തെ ഇല്ലാതാക്കരുത്
ഞങ്ങളത് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന തലക്കെട്ടിൽ ഇന്നലത്തെ മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ വന്ന റിപ്പോർട്ട് വായിച്ചപ്പോൾ ഈ വരികൾ കുറിക്കുന്നത് എൻ്റെ ധാർമ്മിക ബാധ്യതയാണെന്ന് തോന്നി. സത്യമാണ് ആ റിപ്പോർട്ടിൽ എഴുതിയത്. അത്രയും ഞാൻ ആ ദുഃഖസത്യത്തിൻ്റെ ദൃക്സാക്ഷി കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ സർക്കാർ മെഡിക്കൽ സർവീസിൽ തന്നെ പ്രശസ്ത ഡോക്ടറായിരുന്നു ഡോക്ടർ ഹഫ്സത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് ഇത്. അപ്പം ഇന്നലെ എഴുതിയ ലേഖനത്തിനുള്ളൊരു അതെ മറുപടി പോലെ എഴുതിയിരിക്കുന്നു. നല്ലൊരു കാര്യമാണ്. ഓക്കെ, മഞ്ഞ ലോകത്തിൻ്റെ പിന്നാമ്പുറങ്ങളെന്ന് പറഞ്ഞിട്ട് വി ഡി സതീശൻ ഒരു ലേഖനം കൂടി ഇതോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വാർത്തകൾ വിശദമായിട്ട് ശ്രദ്ധിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വാർത്തകളും തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയിലെ ആദ്യത്തെ കുറിപ്പ് ഇതാണ്, ഗോൾഡൻ ചെക്ക് എന്നാണ്. ഒരു സ്വർണ പരിശോധനയിൽ തുടങ്ങിയതാണ് കളി. ചതുരംഗത്തിലെന്ന പോലെ ചടുല നീക്കങ്ങൾ. സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ വിവാദത്തിന് ദേശീയ അന്തർദേശീയ ശ്രദ്ധ വരെ എത്തി. കരുക്കൾ പലതും വീണു, ചിലർക്ക് ഇളക്കമുണ്ട്. പഠിച്ചിട്ട് വന്ന കളിയിലൊടുവിൽ മുഖ്യമന്ത്രിയെ ചെക്കിൽ കുരുക്കിയെന്ന് പ്രതിപക്ഷം കരുതുമ്പോൾ കളിയേറെ കണ്ടിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്ക്. നല്ല പ്രയോഗം. മാതൃഭൂമി എഴുതിയിരിക്കുന്നതിന്റെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് രണ്ട് ചെക്ക്. രണ്ട് ചെക്കാണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെ, അത് ചെക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെസ്സുമായിട്ട് ചേർത്താണ്, ചെസ് ബോർഡുമായിട്ട് ചേർത്താണ് അവര് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിന്റെ അതിന്റെ മുകൾ ഭാഗത്ത് എപ്പോഴും ഒരു പ്രത്യേക വാചകം ഉണ്ടാവും. ആ വാചകം ഇന്നത്തെ എന്താണെന്നറിയോ? ചെസ് എന്നാൽ പിഴവിനെതിരെയുള്ള പോരാട്ടമാണ് എന്നാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്നുണ്ട്, നന്നായിട്ടിരിക്കുന്നു. മറ്റൊന്ന്, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൺമാന്റെ മൊഴി എടുത്തു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. ജയഘോഷ് അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന വാർത്ത. വരവര റാവുവിനെ നാനാവതി ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം അസുഖാവസ്ഥയിലായിരുന്നു. ആ കാര്യം രാജസ്ഥാൻ നിയമസഭ 22 ചേർന്നേക്കും. അതാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഫൈസൽ പിടിയിൽ. ദുബായ് പോലീസ് ഇന്ത്യക്ക് കൈമാറും. നമ്മളും അവരുമായിട്ട് ഒരു ട്രീറ്റി ഉണ്ട്, ഇങ്ങനെ കുറ്റവാളികളെ പിടിച്ചെടുത്ത് തരാൻ. എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ട്രീറ്റി ഇല്ല. നമ്മളും ഈ UAE ആയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ട്രീറ്റി ഉള്ളത് കൊണ്ട് അവർ പിടിച്ച് നമുക്ക് തരും. അങ്ങനെ ഒരു കാര്യമാണ്. നാടുകടത്തൽ ആണെന്നാണല്ലോ പറയുന്നവര്. സ്വർണക്കടത്ത് കേസിൽ NIA തിരയുന്ന മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം വൈകാതെ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ 3 സ്വദേശി ഫൈസൽ ഫരീദിനെ 3 മുമ്പാണ് ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണക്കടത്തുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ അത് താൻ അറിയില്ലെന്നും തനിക്ക് ഇതുമായി ബന്ധമില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞ ഫൈസലിനെ കുറിച്ച് പിറ്റേന്ന് മുതൽ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഫരീദ് ദുബായ് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇനി അങ്ങോട്ട് കാര്യങ്ങളാണ്. ഞാൻ ഈ ഫൈസലിനെ കുറിച്ച് TVയിലൊക്കെ പറയുന്നത് കേട്ടത് ഇയാൾ എന്തോ ഒരു ബിസിനസ് ചെയ്തിരുന്നാണ്. പക്ഷേ ബിസിനസ്സൊക്കെ പൊട്ടി ഒരു രക്ഷയില്ലാതെ വന്ന സമയത്ത് അദ്ദേഹം ആരംഭിച്ചാണ് കള്ളക്കടത്ത് കൊണ്ട്. അങ്ങനെ ഒരു ഒരു വഴി കണ്ടെത്തിയതാണ്. പക്ഷേ അവസാനം വീണ്ടും പിടിയിലായിരിക്കുന്നു. വേറൊരു സങ്കടകരമായൊരു വാർത്തയുണ്ട്, ബാലുശ്ശേരിയിൽ നിന്നുള്ള വാർത്തയാണ്. മദ്യലഹരിയിലായ അച്ഛൻ്റെ മർദ്ദനമേറ്റ് മകൻ മരിച്ചു. 17 ശോ, അതെങ്ങനെയാണ് സഹിക്കുക? പിടിച്ചു തള്ളി കട്ടളയിൽ ചെന്ന് തലയിടിച്ചു. ഒരു പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോ അദ്ദേഹത്തിന് ബോധമുണ്ടല്ലോ, ബോധം ഉണ്ടാവുമല്ലോ. ഈ സമയത്ത് അയാൾ സങ്കടം കൊണ്ട് വിഷമിക്കായിരിക്കും. നമ്മളങ്ങനെ അയാളുടെ മനസ്സോർത്താലേ അങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനി ആരോട് പറയാനാണ്, എന്ത് പറയാനാണ്, ഇതൊക്കെ വിചാരിക്കുന്നുണ്ടാകും. ഇതാണ് ഈ മദ്യപാനം ഭയങ്കര അപകടമാണ്. ബലിതർപ്പണവും സൂം ലൈവിൽ. ഇനി അങ്ങനെ ഒരു വഴി കൂടി വന്നിട്ടുണ്ട്. കാകദൃഷ്ടി, ഞാൻ പോയില്ല. സന്ദീപിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് സ്പീക്കർ പോകേണ്ടിയിരുന്നില്ല. അതൊരു ചെറിയ കടയുടെ ഉദ്ഘാടനമായിരുന്നു. സി ദിവാകരൻ, ജാഗ്രത രക്ഷിച്ചു. വലിയ വ്യവസായ സ്ഥാപനമൊന്നുമല്ല, ചെറിയ പെട്ടിക്കടയായിരുന്നു. എന്തായാലും സി ദിവാകരൻ പറഞ്ഞ ഞാൻ പോയിട്ടില്ല. പിന്നെ സ്പീക്കർ പോകുകയും ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞു. സമയദോഷം. അതെ അതെ, എന്തു പറയാനാണ്, അദ്ദേഹത്തിനും അങ്ങനെ പറ്റി. പിന്മാറാതെ കടത്തു സംഘങ്ങൾ, സ്വർണം ഒഴുകുന്നു വീണ്ടും. ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. അതാണ് അണുവിമുക്തമാക്കൽ തൊഴിലാക്കി 3 ആലപ്പുഴ. കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ പോലും പേടിച്ചോടുന്നവർ ഈ ചെറുപ്പക്കാരെ പരിചയപ്പെടണം. അമിത് രാജ്
ഹരി മുകേഷ് എന്നിവർ മുൻപ് വാട്ടർ പ്രൂഫിംഗ് ജോലിക്കാരായിരുന്നു. കോവിഡ് വന്നതോടെ പണി മുടങ്ങി. ഇപ്പോൾ വീടുകളും കടകളും വാഹനങ്ങളും മറ്റും അണുവിമുക്തമാക്കലാണ് ഇവരുടെ ജോലി. ഒറ്റ ദിവസം പോലും വിശ്രമമില്ല, എന്നും ജോലിയുണ്ട്. അവർ ഈ PPE കിറ്റൊക്കെ ധരിച്ചിട്ടാണ് പോയി ഇത് ചെയ്യുന്നത്. എഴുതിയ പരീക്ഷകളെല്ലാം ഉയർന്ന റാങ്ക്. മറ്റ് ജോലികൾ വേണ്ടെന്ന് വെച്ച് UP സ്കൂൾ അധ്യാപകനായി രജനീഷ്. വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലൈനിൽ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നിട്ട് ഒരു ടീച്ചിങ്ങിൽ ഏറ്റെടുത്തു. നല്ല കാര്യമാണ്. ഉപതിരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ഈ സാഹചര്യം തിരഞ്ഞെടുപ്പിനൊന്നും പറ്റുന്നതല്ല. കമ്പ്യൂട്ടർ സ്വയം നിർമ്മിച്ച ആകാശ്, അതിലൂടെ ഓൺലൈൻ പഠനവും. ഫൈസലിനെ കാത്ത് NIA. സ്പെഷ്യൽ സെല്ലിലെ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി. പുതിയ ഉപഭോക്തൃ നിയമം ഇന്നു മുതൽ. അങ്ങനെ ഒരു വാർത്ത പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. മാസങ്ങളോളം വഴിതാണ്ടി ഒടുവിൽ യന്ത്രഭീമൻ VSS-ലേക്ക്. ഈ ഒരു വർഷമായിട്ട് വലിയ ഒരു ലോറി നിറച്ച് കുറേ സാധനങ്ങൾ മഹാരാഷ്ട്ര നാസിക്കിൽ നിന്ന് പോകുന്നതാണ്. അത് തിരുവനന്തപുരം വരെ റോഡ് മാർഗം വരികയാണ്. അതിപ്പോൾ ഒരു വർഷമായി യാത്ര ചെയ്യുന്നു, ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അത് കൊണ്ടുവരാൻ പാടാണ്. അതാണ് റോഡ് മാർഗം വരുമ്പോഴേ. ഇതുപോലെ ഞാൻ എറണാകുളത്ത് വെച്ചൊരു സംഭവം കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഇതില്ലേ സീപോർട്ട് എയർപോർട്ട് റോഡിൽ, അവിടെ ഒരു പെട്രോളിയം ഇന്ത്യൻ ഓയിലിന്റെ കമ്പനി ഉണ്ടല്ലോ, അവിടുത്തെ പ്യൂരിഫിക്കേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യന്ത്രം കൊണ്ടുവന്നതാണ്. അത് എന്താണ്ടോ ഒരു 10-48 വീലുള്ള, ഇതും അത്രയും വീലുള്ള ഒരു വാഹനത്തിൽ കണക്ട് ചെയ്ത് അതിങ്ങനെ റോഡ് മുഖാന്തരം കൊണ്ടുവരുവായിരുന്നു. എന്തൊരു ജനങ്ങളായിരുന്നു അത് കാണാൻ തന്നെ. വലിയ സംഭവമായിരിക്കും. ശരിയാണ്. കലിയടങ്ങാതെ കടൽ, ആശങ്കയൊഴിയാതെ അമ്പലപ്പുഴ തീരം. എന്നും കടൽ കയറ്റവും പ്രതിസന്ധികളുമാണ് അമ്പലപ്പുഴ. കക്കൂസ് മാലിന്യം തള്ളുന്നു മൂക്കുപൊത്തി ജനം. തുറവൂർ, ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ പച്ചയില്, അവിടെ ഇതേ ഇഷ്യൂ ആണ്. ആ കാറ് ഒരു ചതുപ്പിലേക്ക് മുങ്ങിപ്പോവായിരുന്നു, അത് പാടത്തേക്കോ തോട്ടിലേക്കോ കണ്ട്. അവിടെ ഫുള്ള് കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ. കാറ്റിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. വേമ്പനാട്ട് കായലിൽ മീൻ പിടിക്കുന്നതിനിടെ കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് നീന്തി രക്ഷപ്പെട്ടു. ആര്യാട് പഞ്ചായത്ത് 7-ാം വാർഡ് ചാരംപറമ്പ് ക്ഷേത്രത്തിന് സമീപം ചിറയിൽ മനോഹരന്റെ മകൻ സുജിത്താണ് മരിച്ചത്. ഓ, ഒരു വാർത്ത. ചക്ക തലയിൽ വീണ് റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഈ ചക്ക വീണ ആള് മരിച്ചു പോവോ? അത്ര വലിയ ചക്കയാണോ? തലയിലോട്ടെങ്ങാനും വീണിട്ടുണ്ടാവും. തലയിലോട്ട് ഇത്രയും ദൂരത്തുനിന്ന് പ്രായമുള്ള ആളാണ്, കുറച്ച് പ്രായമുണ്ട്. തലയിലോട്ടാണ് അല്ലെങ്കിൽ തലയുടെ ഏതെങ്കിലും ഭാഗത്തോട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഈ മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് വേഗം ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടാവില്ല, അതോടെ മരിക്കും. അതില് മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്ത് സംഭവിച്ചാലും മരണം വരാം. മത്സ്യബന്ധനത്തിനിടെ ഷോക്കേറ്റ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 7 വർഷമായി രാംജിത്ത് കിടപ്പിലാണ്, എന്നിട്ടും +2 മികച്ച വിജയം. ഇങ്ങനെയുള്ള ചില പ്രത്യേക വാർത്തകൾ എല്ലാ ദിവസവും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ദക്ഷിണാഫ്രിക്ക 5-ാമത്. മംഗളം പത്രത്തില് കോവിഡ് വ്യാപന ഭീതിയിൽ മണ്ണഞ്ചേരിയും ചേർത്തലയും. പള്ളിത്തോട്ടിൽ സമ്പർക്കം വഴി 10 പേർക്ക് രോഗം. അവിടെയാണ് ഈ അച്ഛൻ മൈക്കും എടുത്ത് വന്ന് റോട്ടിൽ മുട്ടുകുത്ത് നിന്ന് എല്ലാവരും വീട്ടിൽ പോണമെന്നൊക്കെ പറഞ്ഞു. ഓഹ്, മറ്റൊരു വാർത്തയുള്ളത് സ്വപ്നയ്ക്ക് മനുഷ്യക്കടത്തിലും പങ്ക്. സിനിമാ സംവിധായകന്റെ മകളെ കടത്തി. സ്വപ്നയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം ഇങ്ങനെ എന്നാണ് നമുക്ക് വാർത്തകൾ നമ്മളോട് പറയുന്നത്. നാട്ടിൽ ആഡംബരമില്ല, നാട് വിട്ടാൽ അടിച്ചു പൊളിക്കും. ഫൈസൽ ഫരീദിൻ്റെ കൊടുങ്ങല്ലൂർ കയ്പമംഗലത്തെ വീട്. ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകളിലൊക്കെ ഒരു കാര്യം നമ്മൾ അറിയുന്നത്, ഈ ഭരണകക്ഷിയിൽ തന്നെ ചില ഭിന്നതകൾ പ്രകടമാകുന്നുണ്ട്. CPI മാറി നിൽക്കുകയാണ്. ദിവാകരൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ CPM അത്ര ഒരു ഐക്യത്തോടെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിലെ 100-ലേറെ ജീവനക്കാർ ക്വാറന്റീനിൽ. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ. തിരുവനന്തപുരത്ത് സ്ഥിതി സങ്കീർണം. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സീമ ബിനോയ് എന്ന് പറയുന്ന
ചെല്ലാനത്തെ ഒരു പെൺകുട്ടി. ഞാൻ ആ കുട്ടിയെ തുടർച്ചയായിട്ട് വിളിക്കുമായിരുന്നു, കാരണം അവിടുത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കണ്ടീഷൻ, എത്ര പേർക്ക് ഇത് വന്നു, എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ മിക്കവാറും തന്നെ ഡെയിലി എന്നോണം വിളിച്ച് എന്നോട് പറയും. ചിലപ്പോഴൊക്കെ ഞാനും അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു പുള്ളിക്ക് പോസിറ്റീവായിരുന്നു, ഈ കൊച്ചിന് ഇങ്ങനെ പ്രവർത്തിച്ച് നടക്കുമായിരുന്നു, ഇപ്പോൾ ആലുവയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് വിളിക്കാം, ഒറ്റയ്ക്കല്ല ഒരുപാട് പേര് കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ പറ്റുന്നു. ആ കുട്ടി ആരോഗ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പഞ്ചായത്ത് മെമ്പറ, അങ്ങനെ പുള്ളിയുടെ ഡ്യൂട്ടി ആണല്ലോ അത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടും ഒരുപാട് പേര് രോഗം, 99 ഡോക്ടേഴ്സ് മരിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ. അത് തന്നെ കോവിഡ് വന്നിട്ട് പുറക്കാട് കടൽക്ഷോഭം രൂക്ഷം, ദേശീയ പാതയോരം വരെ ഉപ്പുവെള്ളം എത്തി. അതാണ് അവിടുത്തെ സ്ഥിതി. ഒരു വീടിന്റെ പൊക്കത്തിലൊക്കെയാണല്ലേ തെര അടിച്ചു വരുന്നത്, അത്രയും അതിന് മുകളിലേക്കൊക്കെ പോകും. അല്ല, ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് കെട്ടിടങ്ങൾ കടലിലേക്ക് ഉരുണ്ട് വീഴുന്നത്. കാട്ടൂർ അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ആ വീടിൻ്റെ അകത്തുനിന്ന് ആളെ ഇറക്കിയത്. വീട് വീണുകൊണ്ടിരിക്കുകയാണ്, അവർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങൂല, ഞങ്ങൾക്ക് വേറെ സംവിധാനം തരാതെ ഇറങ്ങൂല, ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന്. ഓ, അതേപോലെ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ്, ആസാമിൽ ഭയങ്കര വെള്ളപ്പൊക്കം. അവിടെ അയാളുടെ വീടും ആ പറമ്പിന്റെ പ്രദേശവും ഒലിച്ചു പോവുകയാണ്. ഈ ഒരൊറ്റ വ്യക്തിയാണ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം ആളുകളെല്ലാം കൂടി ഇയാളും ആ വെള്ളത്തിലോട്ട് ചാടാൻ നിൽക്കും, എനിക്കിനി ജീവിക്കേണ്ട പറഞ്ഞു. അതാണ് ആ സമയത്ത് അങ്ങനെ തോന്നുന്നു. അപ്പോ ഇയാളെ ആളുകളെല്ലാം കൂടെ പിടിച്ചു മാറ്റി മാറ്റിയിട്ടും ഇയാൾ അവരുടെ അടുക്കൽ നിന്ന് കുതിറി ഓടി നേരെ വെള്ളത്തിലോട്ട് ചാടി. അയ്യോ മരിച്ചു. അത് ആ ഫുൾ വിഷ്വൽസ് ഇങ്ങനെ നമുക്ക് കണ്ടോണ്ടിരിക്കാം, എന്തൊരു അമ്മയത് കാണാൻ പറ്റുന്നില്ല. ആ ഇതെനിക്ക് തോന്നുന്നു ഇത്തരം സമയത്ത് ആളുകളുടെ ഈ മാനസിക ബലം പോകും, ഇനി എന്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ അതാണ് ഷോ, അതാണ് ഞാനത് കണ്ട. എന്നിട്ട് ഞങ്ങൾ കുറെ പേര് കൂട്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ആൾക്കാരെ പുറത്ത് ചാടിച്ചത്. അതവര് എല്ലാരും ഉണ്ടല്ലോ ഫാദർ, അവരെല്ലാരും ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ ഒറ്റയ്ക്ക് എന്ത്. അതാണ് ഒരു കാര്യം. ശിവശങ്കറിന്റെ ബന്ധം കണ്ടെത്താൻ പ്രത്യേക ദൗത്യവുമായി NIA. ഒന്ന് ഓർത്തു നോക്കി, ഈ ഒരു ഒരാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടാകാം, എങ്കിൽ പോലും ശിവശങ്കറിനെ പോലെ ഒരാൾ കാരണമല്ലേ ഇപ്പോൾ ഈ മന്ത്രിസഭ ഇത്രയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നത്. എന്നിട്ടും ശിവശങ്കറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. കോൺസുലേറ്റ് പോലീസുകാരെ വിട്ട് നൽകിയത് ചട്ടം പാലിക്കാതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രോട്ടോകോൾ പാലിക്കാതെയാണ് ഈ കോൺസുലേറ്റിൻ്റെ പ്രതിനിധികൾക്ക് പോലീസ് പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും കൊടുത്തത്. അതാണ് ഒരു കാര്യം. ഈ കുരിശുമലയിൽ നീലക്കുറിഞ്ഞ് വസന്തം. നീലക്കുറിഞ്ഞ് അങ്ങനെ പൂക്കാറില്ല, വ്യാഴവട്ടം. ഇപ്പൊ 14 വർഷം, അപ്പൊ എന്തായാലും സമയം തെറ്റി പൂത്തത് പ്രശ്നമാണെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഇരിക്കുന്നു. അങ്ങനെയുണ്ട്. അപ്പൊ അത് ഈ ആദിവാസി അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് വിശ്വാസം കൂടുതൽ. അങ്ങനെ എന്തെങ്കിലും അത് എന്തെങ്കിലും കുഴപ്പമാണോ, അവര് വിശ്വസിക്കുന്ന ഇത് കാലം തെറ്റി പൂത്ത എന്തോ പ്രശ്നം കൊണ്ടാന്ന്. അത് ശരി. എടത്തുവായിൽ വാഹനാപകടം, സഹോദരങ്ങൾ മരിച്ചു. ആ ഈ കേസാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് കോഴി മാലിന്യങ്ങളെല്ലാം കൂടിയിട്ട് അല്ലേ. നോക്കൂ, മന്ത്രി ജലീലിനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി, ഫെറ ആക്ട് ലംഘനം എന്നൊക്കെ പറഞ്ഞു. അതാണ് പലരും ഇതിനകത്ത് ഒരു ഇത് വരുന്ന ഒരു കാര്യം, ഇങ്ങനെ പലരും ഇതിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴേ ഈ മനസ്സിന്റെ കരുത്ത് അങ്ങോട്ട് പോകും. ഒരു മൊറാലെ പോയാലേ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങി അശോക് ഗഹ്ലോട്ട്, ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ്. അത് മൊത്തത്തിൽ പിഴവാണെന്നാണ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. കോവിഡ് പ്രതിരോധം, PPE കിറ്റ് ധരിച്ച് വെറ്റിനറി ഡോക്ടർ. കോവിഡ് അപഹരിച്ചത് 600,000 ജീവനുകൾ. ഓ, കണക്കിലുള്ളതാണ് ഈ 6, കണക്കിലില്ലാത്തതിന് എത്ര അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമേ ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുമായിരുന്നു, നമ്മുടെ എല്ലാ സായാഹ്നങ്ങളും മരിച്ചവരുടെ കണക്കുകൾ കൊണ്ടാണ് അറിയുന്നത്. ശരിയാണ്, അതൊരു കഷ്ടമാണ്. ഒന്നുകിൽ മരിച്ചവർ അല്ലെങ്കിൽ രോഗം ബാധിച്ചവർ, ഇവരുടെ നമ്പറുകളാണ് പറയുന്നത്, പേര് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, നമ്പറുകളായി മാറിക്കൊണ്ട്. അതാണ്. ഇനി നമുക്ക് ആലപ്പുഴയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയുണ്ട്. ആലപ്പുഴക്കാരി നിമയ്ക്ക് നന്ദി പറഞ്ഞ പൗളോ കൊയ്ലോ. പൗളോ കൊയ്ലോയുടെ അറിയാലോ, ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ നിമ ഏഞ്ചൽ ജാക്സന്റെ ട്രീ ഓഫ് ലൈഫ് ഡിജിറ്റൽ ചിത്രം പൗളോ കൊയ്ലോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു ഇത് വരച്ചു കൊടുത്തു, അത് പൗളോ കൊയ്ലോയുടെ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് ആക്കി മാറ്റി. അപ്പൊ ആ വാർത്തയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതറിഞ്ഞ് ഞാൻ രാവിലെ
നിമയെ വിളിച്ചിരുന്നു. എന്നിട്ട് നിമ ഇന്ന് 11:30 ഇവിടെ വരും, നമ്മുടെ സ്റ്റുഡിയോയിൽ വരും. അതൊരു നല്ല കാര്യമാണ്, ആലപ്പുഴയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നിമ ഇതിനു മുമ്പും ഇതുപോലെ ഡിജിറ്റൽ പെയിന്റിംഗിൽ എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിമ നമ്മുടെ ലോകപ്രസിദ്ധ എന്താണ് ചിത്രകാരനാണ് ലാരിയോ സാറ്. അപ്പൊ ലാരിയോ സാറിന്റെ പേരക്കുട്ടിയാണ്, അത് ബോബൻ ലാരിയോസ് ഒക്കെ അവരുടെയൊക്കെ. ആലപ്പുഴ വിഖ്യാത ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ പ്രമുഖ കൃതികളുടെ കവർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി മലയാളിയായ യുവകലാകാരി തയ്യാറാക്കിയ ഡിജിറ്റൽ പെയിന്റിംഗ് പങ്കിട്ട് പൗലോ കൊയ്ലോ. ആലപ്പുഴ ഡച്ച് സ്ക്വയറിൽ ശ്രാമ്പിക്കൽ ജാക്സന്റെ മകൾ നിമ ഏഞ്ചൽ ജാക്സനാണ് കൊയ്ലോയുടെ ലോകപ്രശസ്ത കൃതികളെ പുസ്തക മരമാക്കി ട്രീ ഓഫ് ലൈഫ് എന്ന പേരിൽ ഡിജിറ്റൽ പെയിന്റിംഗ് ഒരുക്കിയത്. ഇൻസ്റ്റഗ്രാമിൽ ഈ ചിത്രം കണ്ട പൗലോ കൊയ്ലോ കഴിഞ്ഞ ദിവസം നന്ദി അറിയിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ അക്കൗണ്ടിലൂടെ ചിത്രം പങ്കിടുകയും ചെയ്തു. ആലപ്പുഴയിലെ പ്രമുഖ ചിത്രകാരനായിരുന്ന അന്തരിച്ച എസ് ലാരിയോസിന്റെ പൗത്രിയാണ് നിമ. ഫ്ളാറ്റിൽ ശിവശങ്കർ, സ്വപ്ന, സരിത്, സന്ദീപ് കൂടിക്കാഴ്ച 4 തവണ. 52 പേർക്ക് കൂടി കോവിഡ് ഇന്നലെ. 1000 അടുക്കുന്നു. 30 പേർക്ക് സമ്പർക്കം വഴി ആലപ്പുഴയിൽ. അല്ല, ഇപ്പൊ തന്നെ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 992. അപ്പൊ 1000 അടുക്കുന്നല്ലോ. അതാണ്, 70-കാരന് പ്ലാസ്മ തെറപ്പി കോവിഡ് മുക്തനായി. അതൊരു നല്ല വാർത്തയാണ് ആലപ്പുഴയ്ക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 70-വയസ്സുകാരനായ കുട്ടനാട് സ്വദേശിക്ക് പ്ലാസ്മ തെറാപ്പിയിലൂടെ കോവിഡ് നെഗറ്റീവായി. 2 ഡോസ് പ്ലാസ്മ തെറപ്പിക്ക് ശേഷം ഇന്നലെ പരിശോധനാ ഫലം ലഭിച്ചപ്പോഴാണ് നെഗറ്റീവ് ആയതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് അത് ശരിയായല്ലോ, നല്ല കാര്യമാണ്, ആശ്വാസമുള്ളൊരു വാർത്തയാണ്. ഒടുവിൽ ക്രൈംബ്രാഞ്ച് വഴങ്ങി, വ്യാജരേഖ കേസിൽ സ്വപ്ന പ്രതിയായി. 8 പേർക്ക് പുതു ജീവനേകി കെൽവിൻ വിട പറഞ്ഞു. ഇനി മടങ്ങി വരാത്ത യാത്ര തുടങ്ങുമ്പോഴും തൻ്റെ വാക്ക് പാലിക്കാൻ കെൽവിൻ മറന്നില്ല. 8 പേർക്ക് തൻ്റെ അവയവങ്ങളാൽ പുതുജീവിതം സമ്മാനിച്ചാണ് ഈ യുവാവിൻ്റെ മടക്കം. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പറവൂർ ചെറിയ പിള്ളി വലിയ പറമ്പിൽ വീട്ടിൽ VR ജോയി, മാർഗരറ്റ് ദമ്പതികളുടെ മകൻ കെൽവിൻ ജോയി ശനിയാഴ്ചയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. കെൽവിൻ്റെ ആഗ്രഹമനുസരിച്ച് ഹൃദയവും ചെറുകുടലും കരളും ഇരു കൈകളും വൃക്കകളും നേത്ര പടലവുമെല്ലാം ദാനം ചെയ്തു. അത് കൊള്ളാം. വിദ്യാഭ്യാസ വായ്പ, പ്രാഥമിക അറിവുകൾ എന്ന പേരിൽ മനോരമയുടെ 8-ാമത്തെ പേജിൽ ഒരു കുറിപ്പുണ്ട്. അത് വളരെ നല്ലതായിരിക്കും. ഈ വിദ്യാഭ്യാസ വായ്പ ഇപ്പോൾ എടുക്കാത്ത ആരും തന്നെ ഇല്ല, എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ഒരു ഭാഗം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കാണികൾക്ക് പ്രവേശനം, സുമോ ഗുസ്തി ഫെസ്റ്റിവലിന് ജപ്പാനിൽ തുടക്കം. ഈ ജപ്പാൻകാർക്ക് ഇതൊന്നും ഇല്ലല്ലേ, അവിടെ കോവിഡ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അവര് തായ്ലാന്റ്, ജപ്പാൻ ഒക്കെ എങ്ങനെയോ ഇതിന് ഒതുക്കി നിർത്തിയിട്ടുണ്ട്, എങ്ങനെയാണെന്നറിയില്ല. അതാണ് ദ ഹിന്ദു പത്രം. സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ഡിഫർ ഓൺ ഡേറ്റ് ഫോർ റീഓപ്പണിംഗ് സ്കൂൾസ്. മോർ ദാൻ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻക്ലൂഡിംഗ് COVID-19 ഹോട്ട്സ്പോട്സ് മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാടു ഹാവ് നോട്ട് യെറ്റ് ഡിസൈഡഡ് ഓൺ എ ഡേറ്റ് ഫോർ റീഓപ്പണിംഗ് സ്കൂൾസ്. ദ സെന്റർ വാസ് ടോൾഡ് അറ്റ് എ മീറ്റിംഗ് ദിസ് വീക്ക്. The remaining states are split between those willing to reopen in August, which includes Delhi and Bihar, and others who will not open until September, such as Andhra Pradesh, Karnataka and Kerala. The Union Ministry of Human Resource Development has also asked the states to gauge parents' opinion on the issue and submit it by Monday, offering the options of reopening in August, September or October. ഏതായാലും സ്കൂൾ റീഓപ്പണിംഗ് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ഏകരൂപം ഇന്നും ഇല്ല. പലരും പലതരത്തിലാണ്, പല മാസങ്ങളിൽ തുടങ്ങാം, പലതരത്തിൽ സെപ്റ്റംബറിൽ തുടങ്ങാം, ഓഗസ്റ്റിൽ തുടങ്ങാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു ചിലരെങ്കിലും മാതാപിതാക്കളുടെ അഭിപ്രായം കൂടി ആരായുന്നുണ്ട്. അതുപോലെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെയല്ല, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതായത് ഈ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ ക്ലാസ് നിരോധിക്കാൻ അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
ചില സ്കൂളുകൾ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ് പോലും നടത്തുന്നില്ല, ഫീസ് അടയ്ക്കുന്നില്ല എന്നുള്ള പേരില്. അങ്ങനെ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇപ്പോ ഒരു വിധി വന്നിട്ടുണ്ട്. ഈ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് അവരാണ് കേസ് കൊടുത്തിരുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ വിധി ആയതുകൊണ്ട് സ്റ്റഡി റൈസ് ഇൻ കോവിഡ് കേസസ്. The district has been recording consistent rise in COVID-19 patients with the number of fresh cases jumping to 75 on Sunday. നമ്മുടെ ജില്ലയിലെ കാര്യമാണ്. പിന്നെ 35 new cases in Pathanamthitta, 52 more cases reported in ആലപ്പുഴ, 20 persons test positive in Kottayam, 80 illegal Chinese nets in Vembanad Lake dismantled. The array of lights that illuminated the southern coast of the Vembanad Lake at night have finally gone off. അത് കത്തി നിൽക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. ചീനവല ഇനിയിപ്പോ അത് ഇല്ലാതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കണ്ടെയ്ൻമെന്റ് സോൺസ് ഡിക്ലെയർഡ്. ഡിസ്ട്രിക്ട് കളക്ടർ നവ്ജോത് ഖോസ ഹാസ് ഡിക്ലെയർഡ് ഓൾ വാർഡ്സ് ഇൻ പെരുങ്കടവില്ല ഗ്രാമ പഞ്ചായത്ത് ആസ് കണ്ടെയ്ൻമെന്റ് സോൺസ്. ഇനി ഞാൻ എൻ്റെ നിരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിരീക്ഷണത്തിന് എടുത്തിരിക്കുന്ന ഒരു ഭാഗം ബൈബിളിലെ ഒരു പ്രവാചകന്റെ പേരാണ് മിക്ക. മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിലെ 2 വചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഒരു നിരീക്ഷണത്തിനായിട്ട് സ്വീകരിക്കുന്നത്. അത് ഇങ്ങനെ നമുക്ക് വായിക്കാം. 6-ാമത്തെ അധ്യായത്തിലെ 2 വചനങ്ങൾ അതിപ്രകാരമാണ്: കർത്താവ് പറയുന്ന വാക്ക് കേൾക്കുക, എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപിൽ നിന്റെ ആവലാദികൾ ബോധിപ്പിക്കുക, കുന്നുകൾ നിന്റെ ശബ്ദം കേൾക്കട്ടെ, പർവ്വതങ്ങളെ ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ, അവിടുന്ന് തൻ്റെ ജനത്തിനെതിരെ കുറ്റമാരോപിക്കുന്നു. ഇതാണ് വാചകങ്ങൾ. മിക്ക എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം വിളിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, നിനക്ക് പറയാനുള്ള ആവലാദികൾ നീ ആരോടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് പർവ്വതങ്ങളുടെ മുന്നിലാണ് നിന്റെ ആവലാദികൾ പറയേണ്ടത്, കുന്നുകളുടെ മുന്നിലാണ് പറയേണ്ടത്. എന്നിട്ട് പറയുകയാണ്, ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ. വളരെ രസകരമായ ഒരു ഭാഗമാണിത്. ദൈവവും മനുഷ്യനുമാണ് ബൈബിളിലെ പ്രധാന പ്രമേയം. ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന് വേണ്ടി ദൈവം നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദൈവം പറയുന്നത് മനുഷ്യൻ അനുസരിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മനുഷ്യൻ തെറ്റ് ചെയ്താൽ ദൈവം ആരോടാണ് ആവലാതി പറയേണ്ടത്? അതിനാണ് ഇവിടെ ഈ വാചകങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യര് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ പ്രവാചകനോട് പറയുകയാണ്, നിനക്ക് നിന്റെ ആവലാദികൾ അർപ്പിക്കാവുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പർവ്വതങ്ങളുടെ മുന്നിലാണ്, കുന്നുകളുടെ മുന്നിലാണ്, അവിടെയാണ് നിന്റെ ശബ്ദം കേൾക്കപ്പെടേണ്ടത്. കർത്താവിൻ്റെ ആവലാദികൾ പർവ്വതങ്ങളോട് പറയുന്നു, കുന്നുകളോട് പറയുന്നു, പ്രകൃതിയോട് പറയുന്നു. ദൈവത്തിന് മനുഷ്യരോട് എന്തെങ്കിലും ആവലാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് പ്രകൃതിയോടാണ്, പ്രപഞ്ചത്തോടാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് പരിസ്ഥിതി, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത്ര മനോഹരമായ ഒരു വാചകം ഒരിടത്തും കണ്ടിട്ടില്ല. അത്രയ്ക്കും ഗൗരവമാണിത്. ശരിക്കും ആലോചിച്ചു നോക്കൂ, ഇവിടെ നമ്മുടെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നമ്മുടെ പർവ്വതങ്ങളെയും കുന്നുകളെയും ദൈവതുല്യമാക്കി വെക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കാളും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ദൈവത്തിന് പോലും ആവലാദികൾ അർപ്പിക്കാനുള്ളത് പ്രകൃതിയോടാണ്, പ്രപഞ്ചത്തോടാണ്, മരങ്ങളോട്, വൃക്ഷങ്ങളോട്, കുന്നുകളോട് ഒക്കെയാണ് പറയാനുള്ളത്. എത്ര ഉയരത്തിലാണ് ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്! അതൊരു മനോഹരമായൊരു കാര്യമാണ്. ഈ പ്രകൃതിയും പ്രപഞ്ചവും ദൈവതുല്യമാണ്. ഇന്ന് നമ്മൾക്കറിയാവുന്നതുപോലെ കർക്കിടക വാവാണ്, പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്ന സമയമാണ്. എവിടെയാണ് ബലിയർപ്പിക്കുന്നത്? ഈ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ മുക്തി പ്രാപിക്കാൻ ഇവിടുത്തെ കടലിലും അതുപോലെ കായലിലും നദീതീരങ്ങളിലും ഒക്കെ ചെന്ന് വെള്ളത്തിൽ മുങ്ങി പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന എത്ര മനോഹരമായൊരു ഭാഗമാണത്.
അതും ഇതേ ആശയം തന്നെയാണ്. ദൈവതുല്യമാണ് ഇവിടുത്തെ വെള്ളം, ദൈവതുല്യമാണ് ഇവിടുത്തെ മണൽ, ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ പർവ്വതങ്ങൾ, ഇവിടുത്തെ കുന്നുകൾ. അതാണ് ഈ ദിവസം വാവുബലി അർപ്പിക്കുമ്പോൾ പോലും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ദിവസം ഒത്തിരി മഴയും അതുപോലെ കാറ്റും കോളുമൊക്കെ ഉണ്ടാകാറുള്ളതാണ്. ഇന്ന് അത്രയ്ക്കങ്ങ് ഉണ്ടാവുന്നില്ല, എങ്കിലും വലിയ കടൽക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റിയ മനോഹരമായൊരു ഭാഗമാണ് നമ്മുടെ കുന്നുകൾ, നമ്മുടെ മലകൾ, നമ്മുടെ പർവ്വതങ്ങൾ. അവിടേക്ക് ദൈവത്തിൻ്റെ പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ ആവലാതികൾ അവിടേക്ക് പറയുക. ദൈവത്തോളം ഉയർത്തി, ഒരുപക്ഷെ ദൈവത്തെക്കാളും ഉയർത്തി ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പ്രതിഷ്ഠിക്കുന്നു. മനുഷ്യർക്കെതിരെ ദൈവത്തിന് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഇടം ഈ പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. ഇതൊന്ന് മറ്റൊരു തരത്തിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പലപ്പോഴും നല്ലവരായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ കാണുമെന്ന് കരുതിയിട്ടല്ലേ? നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം അല്ലെങ്കിൽ ശിക്ഷ വാങ്ങും എന്ന് കരുതിയിട്ടല്ലേ? അങ്ങനെ പലതുകൊണ്ടുമാണ് നമ്മൾ നല്ലവരായിട്ട് ജീവിക്കുന്നത്. വളരെ പ്രധാനമായും ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന വിചാരം കൊണ്ട് തന്നെ കുറേ ഏറെ പേരെങ്കിലും നല്ലവരായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണുന്നത് പോട്ടെ, ആളുകളെ കാണിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതാം. പക്ഷെ നമ്മുടെ പ്രകൃതിയെ കാണിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മണ്ണിനെ കാണിക്കാതെ, ഇവിടുത്തെ ജീവജാലങ്ങളെ കാണിക്കാതെ, ഇവിടുത്തെ വൃക്ഷങ്ങളെ കാണിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ അറിയേണ്ടത്? എന്ത് ചെയ്താലും ഇവിടുത്തെ പ്രകൃതി കാണുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ ജലാശയങ്ങൾ, ഇവിടുത്തെ കുന്നുകൾ, പർവ്വതങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവ ആരാണ്? ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായ പ്രകൃതിയും പ്രപഞ്ചവും ഇതിൽ നിന്നും ഒളിച്ചോടാനോ മാറി നിൽക്കാനോ പ്രകൃതിയെ കാണാതെ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ നേരവും മനുഷ്യരും പ്രപഞ്ചവും കുന്നുകളും എല്ലാം ഒരേ ഒരു ദിശയിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിച്ചെടുക്കാൻ ഈ ദിവസം പ്രത്യേകമായ പ്രാർത്ഥനയും വിചാരവും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു നിരീക്ഷണത്തോടുകൂടി ഇന്നത്തെ വർത്തമാനം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് റേഡിയോ നേതൽ 107.8 FM. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഫാദർ സേവ്യർ കുടിയാംശേരിയും അർച്ചനയുമാണ്.